ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വിജയിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ആന്റി ഇന്ത്യൻസിന്റെ മുന്നിലേക്കാണ് ഇസ്രോയുടെ ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രോ പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രങ്ങളാണ് നമ്മുടെ ലാൻഡറിന്റെ ചിത്രങ്ങൾ, അതായത് നമ്മുടെ പ്രഗ്യാൻ റോവർ പകർത്തിയ വിക്രം ലാൻഡറിന്റെ ചിത്രങ്ങളാണ്. എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ വിക്രം ലാൻഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ, എത്ര എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ആ ഒരു ലാൻഡിങ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് ISRO പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഈ മിഷൻ നമുക്ക് തരുന്ന ഒരു ഒരു മൈലേജ് ഉണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല്, ഇനിയുള്ള മിഷനുകൾ നടത്താൻ, ചന്ദ്രനിൽ മാത്രമല്ല ചൊവ്വയിലേക്കടക്കമുള്ള മിഷൻസ് നടത്താൻ ഇന്ത്യയ്ക്ക് ഇത് നൽകുന്ന ഒരു ഊർജ്ജം വളരെ വലുതാണ്. കാരണം നമുക്കിനി സോഫ്റ്റ് ലാൻഡ് വേൾഡിൽ എവിടെയും ചെയ്യാം. അതായത് നമ്മൾ ലേലാൻഡ് ലോറി ഓടിക്കാൻ പഠിച്ച ഒരാളിന് മാരുതി 800 അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കാറും ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെയാണ് ഈ മിഷൻ. അതായത് ഇന്ത്യ ശരിക്കും ഏറ്റവും പ്രശ്നമുള്ള, നമുക്കൊരു മിഷൻ കംപ്ലീറ്റ് ആക്കാൻ ഏറ്റവും തടസ്സമുള്ള, പ്രതിസന്ധികളുള്ള, വളരെ ദുർഘടമായ ഭൂപ്രകൃതിയുള്ള, ധാരാളം ഗർത്തങ്ങളും കുഴികളും മലകളുമൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് ആദ്യത്തെ സോഫ്റ്റ് ലാൻഡ് നടത്താനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും റിസ്ക്കുള്ള ഒരു കാര്യം എടുക്കുകയും ആ റിസ്ക് വളരെ സക്സസ് ആയിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വിജയിക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള മിഷനുകൾ ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ലളിതമായി കൈകാര്യം ചെയ്യാനും സാധിക്കും. കാരണം ഏറ്റവും ദുർഘടമായ, ഒരു രാജ്യവും ഇതുവരെ ചെന്ന് എത്താത്തൊരു സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് ലാൻഡിങ് നടത്തിയിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ചന്ദ്രൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ അനായാസം എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളാണ്. അതുമാത്രവുമല്ല ചൊവ്വയിലേക്കുള്ള പര്യവേഷണങ്ങളടക്കം നമുക്ക് നെക്സ്റ്റ് മിഷൻസ് കുറേ കൂടി എളുപ്പത്തിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയുടെ ഈ ചാന്ദ്ര ദൗത്യം, അതായത് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ സിഖ് ഇന്ത്യ വിരുദ്ധരായ ആളുകളുടെ കുറേ വീഡിയോകളൊക്കെ ട്വിറ്ററിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ മറ്റ് കുറേ മനുഷ്യരുടെയും, അതായത് ഇന്ത്യയുടെ ഈ വിജയത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് വീഡിയോകളും കമൻറ്റുകളും കണ്ടു. ഇന്ത്യ എവിടെയോ സെറ്റിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണത്. ഇന്ത്യയും അമേരിക്കയും ചെയ്തത് മുഴുവൻ ഇങ്ങനെ സെറ്റിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ചൈന ലാൻഡ് ചെയ്തതൊക്കെ ശരിക്കുള്ള മിഷനാണ്. അതുപോലെ തന്നെയാണ് റഷ്യയും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ അമേരിക്കയൊക്കെ ചെയ്തത് സെറ്റിട്ട് ചെയ്ത പരിപാടിയാണ്. വിശേഷിച്ചിപ്പോൾ ഇന്ത്യ, അതൊരു പ്രത്യേകതര അസുഖമാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ കമൻറ്റുകളും കുറേ ആൾക്കാരുടെ വീഡിയോകൾ പോസ്റ്റുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം എന്തായിരുന്നു അറിയോ? എന്തുകൊണ്ട് പ്രഗ്യാൻ റോവർ ഇതുവരെ നമ്മുടെ വിക്രം ലാൻഡറിൻ്റെ പിക്ചർ സെൻഡ് ചെയ്തില്ല? അപ്പോൾ ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ഉണ്ടുണ്ടുണ്ട്, കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിലത്തെ ന്യായീകരണം ഇന്നലെയും കൂടി കണ്ടതേ ഉള്ളൂ. കുറേ കമൻറ്റുകളൊക്കെ, എന്തുകൊണ്ട് ഇസ്രോ അത് പുറത്തുവിടുന്നില്ല? സോ ഇതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. അതായത് ഇപ്പോഴും ഇവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇത് അവരിങ്ങനെ സ്വയം നുള്ളി നോക്കുകയാണ്, അവർ ഒരു ശരിക്കുള്ള ഒരു ലോകത്താണോ ജീവിക്കുന്നത്, അതോ സ്വപ്ന ലോകത്താണോ? കാരണം ഇസ്രോ സക്സസ് ആയി, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഒരു വലിയ അച്ചീവ്മെൻ്റ് ഇന്ത്യക്ക് ഉണ്ടായി എന്നുള്ളത് അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോട് വിയോജിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ ദേഷ്യമോ ഇഷ്ടക്കുറവോ ഒക്കെ ഉണ്ട്. അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ വിജയങ്ങൾ. അതിനകത്ത് യൂറോപ്യൻസുണ്ട്, അതിനകത്ത് പാകിസ്ഥാനികളുണ്ട്, ചൈനക്കാരുണ്ട്, അതിനകത്ത് മറ്റ് ഇതര ഏഷ്യൻ രാജ്യക്കാരുണ്ട്, ഈവൻ ബംഗ്ലാദേശികൾ പോലുമുണ്ട്. ഒരു വിഭാഗം ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ നേട്ടത്തിൽ അഭിമാനിക്കുമ്പോൾ ഒരു വിഭാഗം പേര് അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിദേശ രാജ്യങ്ങളല്ലേ. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യക്ക് അകത്തുണ്ടെന്നേ. സി, നമ്മുടെ ചുറ്റുപാടും തന്നെയുള്ള ആളുകൾക്കിടയിൽ ഇന്ത്യയുടെ ഈ മിഷൻ എന്തിന് ഇന്ത്യ ഇത് നടത്തിയത്, എന്നാലും വിജയിച്ച് കളഞ്ഞല്ലോ എന്ന് കരുതുന്നവരുണ്ട്. കാരണം ഇവരുടെ കണ്ണിൽ ഇത് മോദിയുടെ മാത്രം വിജയമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP വിജയമാണ്. പക്ഷേ ഇത് 140 കോടി ഇന്ത്യക്കാരുടെ വിജയമായിട്ട് കാണാൻ അവർക്ക് കഴിയുന്നില്ല. അത് രാഷ്ട്രീയ തിമിരമാകാം, എന്തു വേണമെങ്കിലും ആകാം, പക്ഷേ ഇതൊരു ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഈ മിഷന് അതിൻ്റെ ഒരു വിജയത്തെ പോലും സംശയത്തോടെ കാണുന്നവരുടെ മുമ്പിലേക്കാണ് ഇസ്രോയുടെ അടുത്തൊരു വമ്പൻ ഫോട്ടോ, അതായത് ഈ അടുത്ത കാലത്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വന്നതിൽ വളരെ ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സാണ് ഇസ്രോ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും ഓരോരുത്തരുടെയും സംശയങ്ങൾ ഓരോ ദിവസവും തീർത്തു കൊടുക്കുകയാണ് നമ്മുടെ ഇസ്രോ. ഗംഭീരമായി തന്നെ നമ്മുടെ പ്രഗ്യാൻ റോവർ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റുകൾ പുറത്തു വരാനുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ പറ്റുന്നത്. വൈകാതെ മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.